നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദയയുടെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടച്ച. ഓണത്തിന് പോലും ശബരിക്ക് അവളെയും മോനെയും കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ തോന്നിയില്ലല്ലോ. ശബരിയുടെ അച്ഛൻ വയ്യാതെ കിടക്കുമ്പോ ദയ അവിടുന്ന് ഇറങ്ങിപ്പോന്നത് അവന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഓണത്തിന് തറവാട്ടിൽ പോകുന്നതിനിടയ്ക്ക് ശബരിയെ വിളിക്കുന്ന കാര്യം ഞാനും വിട്ടുപോയി. എപ്പോഴത്തെയും പോലെ ഇത്തവണ ശബരി വന്ന് ദയ കൂട്ടിക്കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നില്ല. മാവ, നമ്മളാരെങ്കിലും അവളെ ഇവിടെ കൊണ്ടാക്കേണ്ടി വരും. അതിന് ദയയും കൂടെ തയ്യാറാവണ്ടേ രഘുവേട്ടാ. അവൾ ഇനി ആ വീട്ടിന്റെ പടി ചവിട്ടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അതെന്താ അങ്ങനൊരു തീരുമാനം? അവളെ ഞാനല്ലേ ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ചയച്ചത്. ഞാൻ പോലും അറിയാതെ അവളെന്തിനാ അങ്ങനൊരു തീരുമാനം എടുത്തത്? അത് അച്ഛൻ തന്നെ ചോദിക്ക്. ദയ വരുന്നുണ്ട്. എന്താ ദയമോളെ കേൾക്കുന്നൊക്കെ? നീ ഇനി ശബരിയുടെ വീട്ടിൽ കാലുകുത്തില്ലാന്ന് തീരുമാനിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അതെ അച്ഛ, എനിക്കിനി ആ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അതെന്താ, അതിന് മാത്രം എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടായത്? നീ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ലോ ദയെ. അതിന് അച്ഛൻ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. നീ ഇതിനു മുൻപും ശബരിയോട് പിണങ്ങി ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ശബരി വന്ന് നിന്റെ പിണക്കം തീർത്ത് തിരിച്ചു വിളിച്ചുകൊണ്ട് പോവാറാണ് പതിവ്. ഇതും അങ്ങനെയായിരിക്കുന്ന ഞാൻ കരുതിയത്. ഇതങ്ങനെയല്ല അച്ഛാ,